വെൽക്കം ടു മൈ ചാനൽ പി എസ് സി ട്രിക്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൽ ഡി സി വി ഇഒ ഒ എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഐ എൻ സി ഐ എൻ സി എന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ എ ഒ ഹ്യൂമാണ് എ ഒ ഹ്യൂം സ്കോട്ട്ലൻഡ് സ്വദേശിയാണ് സിവിൽ സർവീസ് ഇംപീരിയൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് എ ഒ ഹ്യൂം അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ മുൻഗാമിയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന സംഘടന രൂപീകരിച്ചത് അത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറുകയാണ് ഉണ്ടായത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട ദിവസം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ട്വൻ്റി ഫോർ അക്ബർ റോഡാണ് ആസ്ഥാനം ന്യൂഡൽഹിയിൽ ട്വൻറ്റി ഫോർ അക്ബർ റോഡാണ് കോൺഗ്രസിൻ്റെ ആസ്ഥാനം കോൺഗ്രസിൻ്റെ പത്രമാണ് കോൺഗ്രസ് സന്ദേശ് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ വനിതാ വിഭാഗമാണ് മഹിളാ കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ തൊഴിലാളി സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ട്വൻറ്റി ഫോർ അക്ബർ റോഡാണ് അതിൻ്റെ ആദ്യ പ അതിൻ്റെ പത്രം കോൺഗ്രസ് സന്ദേശമാണ് വിദ്യാർത്ഥി വിഭാഗം നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ വനിതാ വിഭാഗം മഹിളാ കോൺഗ്രസ് തൊഴിലാളി സംഘടന ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് സമ്മേളനം നടന്നത് ബോംബെയിലാണ് അതായത് ഇപ്പോഴത്തെ മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് ആദ്യ സമ്മേളനം നടന്നത് ആദ്യ സമ്മേളനം ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആദ്യ സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് ഡബ്ല്യു സി ബാനർജി അഥവാ ഉമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു കോൺഗ്രസ്സിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആദ്യ സമ്മേളനത്തിൻ്റെ സെക്രട്ടറി സ്ഥാപകൻ കൂടിയായ എ ഒ ഹ്യൂമായിരുന്നു കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യറാണ് അതായത് ഹിന്ദു പത്രത്തിൻ്റെ സ്ഥാപകനായ ജി സുബ്രഹ്മണ്യ അയ്യറാണ് ഈ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആ പ്രമേയം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക എന്നതായിരുന്നു അപ്പോൾ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു അതിൻ്റെ പ്രസിഡൻ്റ് ഡബ്ല്യു സി ബാനർജി സെക്രട്ടറി എ ഒ ഹ്യൂം ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ പ്രമേയം ഇന്ത്യക്ക് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയമിക്കുക എന്നതായിരുന്നു അടുത്തത് ഐ എൻ സിയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ലണ്ടനിൽ പ്രവർത്തനം ആരംഭിച്ചു ഐ എൻ സിയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ലണ്ടനിലായിരുന്നു വില്യം വെഡർബേൺ ആയിരുന്നു ആദ്യ ചെയർമാൻ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസിഡൻ്റായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബേൺ അദ്ദേഹമായിരുന്നു ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ വില്യം ആയിരുന്നു ആദ്യ സെക്രട്ടറി ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണമാണ് ഇന്ത്യ അപ്പോൾ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപം കൊണ്ടത് ആയിരത്തി ലണ്ടനിൽ ആദ്യ ചെയർമാൻ വില്യം വെഡർബേൺ ആദ്യ സെക്രട്ടറി വില്യം ദിഗ്ബി പ്രസിദ്ധീകരണം ഇന്ത്യ അടുത്തത് പ്രാധാന്യമുള്ള ചില ഐ എൻ സി സമ്മേളനങ്ങളും അവയുടെ പ്രാധാന്യവും വേദിയും പ്രസിഡൻറ്റും ആരാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് നാഷണൽ നാഷണൽ എന്ന വാക്ക് കോൺഗ്രസിൻ്റെ പേരിനൊപ്പം ചേർത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് അതായത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് എന്ന പേരിനോട് കൂടി നാഷണൽ എന്ന പേര് കൂട്ടിച്ചേർത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നാഗ്പൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് നാഗ്പൂർ സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് പി അനന്ത ചാർലു ആയിരുന്നു അടുത്തത് വന്ദേമാതരം ആദ്യമായി പാടിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് അതിൻ്റെ പ്രസിഡന്റ് റഹ്മത്തുള്ള സയാനിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ വന്ദേമാതരം ആദ്യമായി ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി വന്ദേമാതരം ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ സമ്മേളനം ലക്നൌവിൽ വെച്ചായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ലഖ്നൌ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആർ സി ദത്തായിരുന്നു അപ്പോൾ ഭരണഘടന രൂപം കൊണ്ട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ലഖ്നൗ സമ്മേളനം അധ്യക്ഷൻ ആർ സി ദത്ത് അടുത്തത് സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന കോൺഗ്രസ് സമ്മേളനം ബനാറസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിലാണ് സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്നത് ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ആയിരുന്നു അപ്പോൾ സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർന്ന കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനം അധ്യക്ഷൻ ഗോഖലെ അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലായിരുന്നു റാഷ് ബിഹാരി ഘോഷ് അധ്യക്ഷനായ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സൂററ്റിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും കോൺഗ്രസ് രണ്ടായി തിരിഞ്ഞത് അങ്ങനെ സംഘടനയുടെ നിയന്ത്രണം മിതവാദികൾക്കായി മിതവാദികൾ എന്ന വിഭാഗത്തെ നയിച്ചത് ഗോഖലെ ഫിറോഷ മേത്ത എന്നിവരൊക്കെയായിരുന്നു ലാലാ ലജപത് റായ് ബിബിൻ ചന്ദ്രബാൽ ബാലഗംഗാധര തിലക എന്നിവരായിരുന്നു തീവ്ര ദേശീയപാദത്തിൻ്റെ വക്താക്കൾ അപ്പോൾ സൂററ്റ് പിളർപ്പ് അതായത് മിതവാദികൾ എന്നും തീവ്രവാദികൾ എന്നും രണ്ടായി കോൺഗ്രസ് പിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ് അതിൻ്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ് ജനഗണമന ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനമാണ് അതിൻ്റെ അധ്യക്ഷൻ ബി എൻ ധർ ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കട്ട സമ്മേളനം അധ്യക്ഷൻ ബി എൻ ധർ മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എ സി മജൂംദാർ ആയിരുന്നു അപ്പോൾ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എ സി മജൂംദാറായിരുന്നു പ്രസിഡൻറ്റ് അതുപോലെ ലക്നൗ സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായി ഒന്നിച്ച് സമ്മേളനം സമ്മേളിച്ചത് ലക്നൗ സമ്മേളനത്തിലാണ് അടുത്തത് ഐ എൻ സിയുടെ പതാക ആദ്യമായി അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ വെച്ചാണ് അതിൻ്റെ അധ്യക്ഷനായിരുന്നു ഹക്കിം അജ്മൽ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ത്രിവർണ പതാക അനൌദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് അടുത്തത് ഹിന്ദിയെ ഐ എൻ സിയുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിലാണ് അതിൻ്റെ അധ്യക്ഷൻ സരോജിനി നായിഡു ആണ് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനമാണ് അധ്യക്ഷ സരോജിനി നായിഡു അടുത്തത് സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ പ്രമേയം പാസാക്കിയ സമ്മേളനം സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ പ്രമേയം പാസാക്കിയ സമ്മേളനം എം എ അൻസാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിലാണ് അതായത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നതിനെ ബഹിഷ്കരിക്കാനായിട്ടുള്ള തീരുമാനമെടുത്ത സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം അധ്യക്ഷൻ എം എ അൻസാരി പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം അതിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ് പൂർണ്ണ സ്വരാജ് പ്രതിജ്ഞ തയ്യാറാക്കിയത് മഹാത്മാ ഗാന്ധിയാണ് പൂർണ്ണ സ്വരാജ് പ്രതിജ്ഞ തയ്യാറാക്കിയത് മഹാത്മാഗാന്ധിയാണ് പൂർണ്ണ സ്വരാജ് സമ നടന്ന സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ബോംബെ സമ്മേളനമാണ് അതിൻ്റെ അധ്യക്ഷൻ അബ്ദുൽ കലാം ആസാദാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അടുത്തത് സോഷ്യലിസ്റ്റ് പ്രമേയം അതായത് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുത്തുന്നത് സംബന്ധിച്ച പ്രമേയം കോൺഗ്രസ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ആവടി സമ്മേളനത്തിലാണ് അതിൻ്റെ അധ്യക്ഷൻ യു എൻ ദേബറായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതുമായി സംബന്ധിച്ച പ്രമേയം കോൺഗ്രസ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ആവടി സമ്മേളനത്തിലായിരുന്നു അധ്യക്ഷൻ യു എൻ ദേബാർ അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ അഭാരതീയൻ അതായത് ആദ്യ വിദേശി ജോർജ് യൂളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അലഹാബാദ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം അപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വിദേശി ജോർജിയൂൾ അലഹാബാദ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അടുത്തത് കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്തചാർലു ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്ത ചാർലു നാഗ്പൂർ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അടുത്തത് കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ ആദ്യ മലയാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പ്രസിഡൻറ്റ് സുഭാഷ് ചന്ദ്രബോസാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ത്രിപുരി സമ്മേളനത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ ടാബി സീതാ നേതാജി സുഭാഷ് ചന്ദ്രബോസുമായിരുന്നു മത്സരിച്ചത് അതിൽ സുഭാഷ് ചന്ദ്രബോസാണ് ജയിച്ചത് അപ്പോൾ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ത്രിപുരി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കട്ട സമ്മേളനത്തിലാണ് ആനി ബസൻ്റ് അധ്യക്ഷയായത് ആദ്യത്തെ വനിതാ കോൺഗ്രസ് പ്രസിഡന്റ് ആനി ബസൻ്റ് കോൺഗ്രസ് അധ്യക്ഷയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാൺപൂർ സമ്മേളനത്തിലായിരുന്നു സരോജിനി നായിഡു അധ്യക്ഷയായത് കോൺഗ്രസ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു കാൺപൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തെ മുസ്ലിം കോൺഗ്രസ് പ്രസിഡൻറ്റ് ബദറുദ്ദീൻ തേയാബ്ജി ബദരുദ്ദീൻ തജിയാണ് ആദ്യ മുസ്ലിം കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം അധ്യക്ഷനായത് ആയിരത്തി എണ്ണൂറ്റി മദ്രാസ് സമ്മേളനത്തിലായിരുന്നു ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു മദ്രാസ് സമ്മേളനം ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ദാദാബായ് നവറോജി അദ്ദേഹം ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ അതായത് രണ്ടാമത്തെ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കൽക്കത്ത സമ്മേളനത്തിലായിരുന്നു ദാദാഭായ് നവറോജി ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന പാഴ്സി മതക്കാരനാണ് ദാദാഭായ് നവറോജി കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ ദളിതാണ് ദളിത് വ്യക്തിയാണ് എൻ സഞ്ജീവയ്യ അതുപോലെ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയ വ്യക്തിയാണ് സോണിയാ ഗാന്ധി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയാണ് സോണിയ ഗാന്ധി സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വഹിച്ച വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്തതായി കോൺഗ്രസ് പ്രസിഡന്റുമാർ സ്ഥാപിച്ച പ്രധാനപ്പെട്ട സംഘടനകൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യമായി ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കോൺഗ്രസ് വിട്ട് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് അടുത്തത് ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവിയാണ് നെക്സ്റ്റ് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും ചേർന്ന് രൂപം നൽകിയ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഈ പാർട്ടി സ്ഥാപിച്ചത് അടുത്തത് കർഷക് മസ്ദൂർ പ്രജാ പാർട്ടി ആചാര്യ കൃബലാനിയാണ് കോൺഗ്രസ് വിട്ടതിന് ശേഷം ഈ പാർട്ടി സ്ഥാപിച്ചത് കർഷക് മസ് മസ്ദൂർ പ്രജാ പാർട്ടി സ്ഥാപിച്ചത് കൃപലാനി അടുത്തത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജിയാണ് ആയിരത്തി എണ്ണൂറ്റി എണ് അറുപത്തി ആറിലാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി സ്ഥാപിച്ചത് അടുത്തത് ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അടുത്തത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെങ്കിൽ ഭാരതീയ സേവാ സംഘം എന്നും ഇതിന് പേരുണ്ട് ഇത് സ്ഥാപിച്ചത് ഗോഖലയാണ് അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് റൂൾ പ്രസ്ഥാനം ആനി ആനിബസൻ്റ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്